ഒരിടത്ത് സ്വന്തം നിഴൽ മൂലം ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ നിഴൽ കാണുമ്പോൾ വല്ലാതെ അസ്വസ്ഥനായിരുന്നു. അങ്ങനെ അദ്ദേഹം സ്വന്തം നിഴലിൽ നിന്ന് തന്നെ രക്ഷപ്പെടാൻ തീരുമാനിച്ചു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം കണ്ടുപിടിച്ച മാർഗം എന്ന് പറയുന്നത് ഓടി രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അദ്ദേഹം എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹം ഓരോ കാൽച്ചുവട് വയ്ക്കുമ്പോഴും അദ്ദേഹത്തോടൊപ്പം ഒരു നേരിയ ബുദ്ധിമുട്ട് പോലുമില്ലാതെ അദ്ദേഹത്തിൻ്റെ നിഴലുണ്ടായിരുന്നു. സ്വന്തം തോൽവിക്ക് കാരണം താൻ കൂടുതൽ വേഗത്തിൽ ഓടാത്തതാണ് എന്ന് കരുതിയ അദ്ദേഹം കൂടുതൽ വേഗത്തിൽ ഓടാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഒരുപാട് ദൂരെ ഓടി നിർത്താതെ. അങ്ങനെ ഒരു ദിവസം മരണം അദ്ദേഹത്തെ കീഴടക്കി. സ്വന്തം നിഴലിനെ അകറ്റാൻ തണലിലേക്ക് കയറി നിന്നാൽ മതിയായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തം പ്രശ്നങ്ങളിൽ നിന്നും എത്രയൊക്കെ വേഗത്തിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും നമുക്കതിന് പറ്റില്ല. സ്വന്തം നിഴലിനെ ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. കുറച്ച് നേരത്തേക്ക് തണലിലേക്ക് കയറി നിൽക്കാം, അവിടെ കുറച്ച് നേരം ഇരിക്കാം, പതിയെ നിഴൽ മാഞ്ഞു പോകും. ഈ നിഴലെന്ന് പറയുന്നത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നല്ല, അത് നമ്മുടെ തന്നെ ഒരു ഭാഗമാണ്. പക്ഷേ നമുക്ക് ഒരു കാര്യം തീരുമാനിക്കാം, അതിനെ എപ്പോൾ കാണണം എന്നുള്ളത്. സോ ലിവ് എ ഹാപ്പി ലൈഫ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.